हाई फ्रेंड्स नम्बर एम ए स्टोल प्रोडक्ट नमुक डेलिवरी आईटे इत कसम ऐप्रिल ऑर्डर ना डिले अब कुछ प्रोडक्टिनी वरानु इन एम ए टी वि एम एल ई डी टी वी बुक इन वरानी अब इन नो अणबॉक्सी ऋव्यू ईर प्रोडक्ट कई आई वीडि पणी आो टल अब पे अड़ी अब एमोट कौ इन नाम चुनाव स्टुडियो इवे वा नाम ईर प्रोडक्ट अणबॉक्सानुट एम ए स्टोल अटी प्रोडक्ट वह अब या अणबॉक्सी ऋव्यू अब नाम वीडिने ब्लोग क्रियेटे कुरे ना आग्रह कह वेटी नाम वीडिने ब्लोग वरिक എന്റെ വീടിന്റെ ഒരു ആദ്യത്തെ ഒരു ബ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പഴയ വീടിന്റെയാണ് പഴയ വീട് എന്ന് പറയുമ്പോൾ പെയിന്റിംഗ് മറ്റുള്ള പണികളൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു വീടാണ് അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും ഈ ഒരു വീഡിയോ എന്നെ കാർഡിൽ ഞാൻ കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ വീടിന്റെ ബ്ലോഗ് കാര്യങ്ങളൊക്കെ വരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം അൺബോക്സിംഗ് അതുപോലെ തന്നെ റിവ്യൂയിലോട്ട് പോകാം अब नम्मुडे ई प्रोडक्ट अणबॉक्स वेट कत्रिका कार्यंगल रेडी कुछ परिमिधिकल नमुक लाइट कुछ कुरवान कारण करंट क्यामरयिल वीडियो शूट का मनसुँ फोन क्यामरयिल चार्ज करंट बैटरी चार्ज साधिच्चिल्ल अब अदुकोंड क्षमिक्क अब नमुक ई प्रोडक्ट अणबॉक्सिंग अणबॉक्स वेट भाग कट ഇതാണ് നമ്മുടെ യൂസർ മാനുവൽ ഇതുണ്ടോ ഇതിനകത്ത് എല്ലാ സംഭവവും ഉണ്ട് എല്ലാ പ്രൊഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അപ്പോൾ ഇതുണ്ടോ എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം അതൊക്കെ അവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് വേറൊരു ചെറിയൊരു ബോക്സ് ഉണ്ട് ഈ ഒരു ബോക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓ ഈ ബോക്സ് ഒക്കെ നല്ല സെറ്റ് ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ഒരു ചാർജർ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട് ഇതുണ്ട് എൽഇഡി ഡ്രൈവർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് अब अगर पवर क्यों यूनिट क्यों को नोकी रूम बॉक्स धीचे अब ईर बॉक्सलो इत नमक नईस कैटी अब इतना अटच अब वैचे
അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നമുക്കൊരു സംഭവം കാണാം. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഒരു വിരലിട്ടാൽ മതി, വിരലിട്ടിട്ട് ഇങ്ങനെ പൊക്കുക. പൊക്കി കഴിഞ്ഞതാ അടി പൊള്ളി നമ്മുടെ സാധനം വന്നു ഇതുണ്ടോ, പൊളി പൊളി. ഐ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, തീരെ വെയിറ്റ് കുറവാണ്. ഇതാണ് നമ്മളുടെ സംഭവം. നല്ല കാറ്റും മഴയൊക്കെ ആയത് കാരണം കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ DSLR ക്യാമറയിലാണെങ്കിൽ ബാറ്ററിയുടെ ചാർജും തീർന്നു പോയി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ കുറേയൊക്കെ പോർഷൻസ് നമ്മൾ നമ്മളുടെ ആ ഒരു മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഡിഫറൻസ് ഇപ്പോഴും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗവും നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ്, അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വർക്കിങ്ങും. അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പിന്നെ കുറേ കൂട്ടുകാർക്ക് ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാൻ നിങ്ങൾക്ക് ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു സ്വിച്ചിൻ്റെ ഈ ഒരു പോർഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടച്ച് പാനലാണ് വരുന്നത്. താഴെ ഒരു പവർ ബട്ടണും ഉണ്ട്, അതുപോലെ തന്നെ മേലെ ഒരു ഫങ്ഷൻ സ്വിച്ചും ഉണ്ട്. അപ്പോൾ ഇതിൽ സെൻറ്ററിൽ നമുക്കൊരു ലൈൻ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് മൊത്തം ടച്ചാണ് വരുന്നത്. നമ്മൾ ബട്ടണിൽ അമർത്തുന്ന പോലെ ഇങ്ങനെ അമർത്തി പിടിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ വേണ്ട. പിന്നെ നമുക്ക് ഈ സംഭവം എങ്ങനെ ഓണാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പവർ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓണാവുന്നതായിരിക്കും. അതിനുശേഷം മേലെ നിങ്ങൾക്ക് രണ്ട് ആരോ കാണാൻ സാധിക്കും, അതാണ് ഇതിൻ്റെ ഫങ്ഷൻ ബട്ടൺ. അപ്പോൾ അതിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല കോട്ടിംഗ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ ഇത് അടിഭാഗമൊക്കെ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു QR കോഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് MA Home എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതൊക്കെ നമുക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കുറേയധികം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റേറ്റഡ് പവർ, അതുപോലെ തന്നെ ലാമ്പ്, ഇൻപുട്ട് വോൾട്ടേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ് ഉള്ളൊരു സംഭവം തന്നെയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതുവരെ എമർജൻസി ലാമ്പായിരിക്കും, കാരണം ഇതിൻ്റെ ചാർജറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തെറ്റിപ്പോയി, ഇതൊരു എമർജൻസി ലാമ്പല്ല, ഇതൊരു ബെഡ് സൈഡ് ലാമ്പാണ്. നൈറ്റ് ലൈറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നമുക്ക് 16 million ഡിഫറൻസ് കളേഴ്സ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് വൈഫൈ കൊണ്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. വൈഫൈ കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്, ഇത് സാധാരണക്കാരനല്ല. അപ്പോൾ എന്തായാലും ഓൺ ആക്കിയിട്ടുണ്ട്. ഈ ഒരു പവർ ബട്ടണിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാണ്, ഹോൾഡ് ചെയ്തു. ഇപ്പോൾ ലൈറ്റ് മിന്നിട്ടുണ്ട്, അതുണ്ടോ ഓണായിട്ടുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, കണ്ടോ. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് നൈറ്റ് ലൈറ്റ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. MA Home എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമുക്ക് അങ്ങനെയുള്ള പല മോഡിലോട്ട് മാറ്റാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സാധനം പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള സംഭവങ്ങൾ, അതായത് നൈറ്റ് ലൈറ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ബെഡ് സൈഡ് ലാമ്പായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യാണ്. നിങ്ങൾ ഒരു 3000 രൂപയ്ക്ക് താഴെയുള്ള ബെഡ് സൈഡ് ലാമ്പൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെഫർ ചെയ്യാണ്. പിന്നെ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ MA Home എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് നമ്മുടെ ഫോൺ മുഖാന്തരം എങ്ങനെയാണ് വൈഫൈ കണക്ടിവിറ്റിയോട് കൂടിയിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. MA ബെഡ് സൈഡ് ലാമ്പ് 2 നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വൈഫൈ റൂട്ടർ അവൈലബിൾ ആയിട്ട് വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ MA തന്നെ വൈഫൈ റൂട്ടർ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് മുഖാന്തരം നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബെഡ് സൈഡ് ലാമ്പ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ മുഖാന്തരം നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ ഒരുപാട് ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ വൈഫൈ റൂട്ടർ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫൈ ഹോട്ട്സ്പോട്ട്, അതായത് നിങ്ങളുടെ ജിയോയിൻ്റെ ഹോട്ട്സ്പോട്ട് ഇല്ല, അത് മുഖാന്തരം നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 GHz കണക്ടിവിറ്റി ആണുള്ളത്. ഇതിനകത്ത് പ്രത്യേകം യൂസർ മാനുവൽ പറയുന്നുണ്ട്, അതായത് 5 GHz കണക്ടിവിറ്റി സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2.5 GHz തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഹോട്ട്സ്പോട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈ ഹോം എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നിട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യുക, ഈ ഒരു ഡിവൈസ് ആഡ് ചെയ്യുക. ഡിവൈസ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇതിനകത്ത് പെയറിംഗ് മോഡിലോട്ടാക്കുക, അതായത് നമ്മളുടെ ബെഡ് സൈഡ് ലാമ്പ് 2 നമ്മൾ പെയറിംഗ് മോഡിലോട്ടാക്കുക. അപ്പോൾ അതെങ്ങനെ പെയറിംഗ് മോഡിലോട്ട് ആക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബെഡ് സൈഡ് ലാമ്പിന്റെ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ സ്വിച്ച്, രണ്ട് സ്വിച്ച് കാണാൻ സാധിക്കും, ഒരു ടച്ച് പാനൽ പോലെ. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രണ്ട് സൈഡിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക, രണ്ടെണ്ണത്തിലും കൂടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ ഇത് പെയറിംഗ് മോഡിലോട്ട് മാറുന്നതായിരിക്കും. പെയറിംഗ് മോഡിലാണ്.
പേരക മോഡിൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വൈഫൈ ഹോട്ട്സ്പോട്ടും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണും അടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു ബെഡ്സൈഡ് ലാമ്പ് നമ്മൾ കണക്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എം എ ഹോം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ആ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പൊ അതില് നമ്മളുടെ ആ ഒരു ബെഡ്സൈഡ് ലാമ്പ് ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു പേജിലോട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ഒരു ഫംഗ്ഷൻ വീണ്ടും അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ഇതിന്റെ അടിഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ കാണാൻ സാധിക്കും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ടിക്കറ്റ് ആ ഒരു ഭാഗം ടിക്കറ്റിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അപ്പൊ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്കാനിങ് ഫോർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് കാണാം ഈ ഒരു അടിഭാഗത്തായിട്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ ഉണ്ട്, ഒരു മൂന്ന് വെരിഫിക്കേഷൻ ആണ് നമ്മുടെ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ ഒക്കെ ഉള്ള പോലെ തന്നെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇവിടെ നമുക്കൊരു പേജ് കാണാൻ സാധിക്കും. അപ്പൊ അതില് നമ്മുടെ ലിവിംഗ് റൂം ആണോ അതോ അല്ലെങ്കിൽ ബെഡ്റൂം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ എന്തായാലും ബെഡ്റൂം സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴ്ഭാഗത്തായിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പൊ അതില് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബെഡ് സൈഡ് ലാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടാവും. അതിന്റെ അടിഭാഗത്തായിട്ട് നെക്സ്റ്റ് എന്ന് കാണാം. അപ്പൊ അതില് ജസ്റ്റ് ഒന്നുകൂടെ ഞെക്കുക. ഞെക്കി കഴിയുമ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതില് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ആ ഒരു ലാമ്പുമായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എഗ്രി എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പൊ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോ നിങ്ങൾക്ക് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിൽ കാണുന്ന കളറാണ് നമ്മുടെ ലാമ്പിലും തെളിഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ആ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കുറെ അധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പവർ ഓൺ ഓഫ് ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സാധനം ഓഫായി. ഇനി ഓൺ ആക്കാം. ഇനി നമുക്ക് ഇവിടെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാതുണ്ടോ വേറൊരു വയലറ്റ് ഷെയ്ഡിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ എങ്ങോട്ട് ഏത് കളർ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഡിസ്പ്ലേയിൽ കളർ മാറ്റുന്നതനുസരിച്ച് ബാക്ക്ഗ്രൗണ്ടില് ആ ഒരു ലാമ്പിന്റെ കളറും മാറുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഫ്ലോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പൊ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു പല കളറിൽ, അതായത് നമ്മുടെ എൽ ഇ ഡി ബൾബ് കണ്ടിട്ടുള്ള പല കളറിൽ തെളിയുന്ന അതേപോലത്തെ ഒരു ഫംഗ്ഷനിലോട്ട് മാറുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വേറൊരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് നമ്മൾ ഈ സൈഡിലോട്ട് മാറ്റുമ്പോൾ ഇവിടെ നമുക്ക് ഫേവറേറ്റ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഇതിനകത്ത് ക്യാൻഡിൽ ലൈറ്റിന്റെ ഇത്, അതേപോലെ തന്നെ നൈറ്റ് മോഡ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്കാൻ സാധിക്കും. നൈറ്റിന്റെ ഒരു സംഭവം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുണ്ടോ, അതിപ്പോ നൈറ്റ് ലൈറ്റിലോട്ട് മാറിയിട്ടുണ്ട്. റൂമിൽ നല്ല വെട്ടമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ബെഡ് സൈഡ് ലാമ്പായിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിന്റെ കളറൊക്കെ നല്ല അടിപൊളിയായിട്ട് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഗൂഗിൾ അസിസ്റ്റന്റ് വഴി നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായിട്ടും നമ്മളുടെ ബെഡ് സൈഡ് ലാമ്പ് 2നെ കുറിച്ച് കുറേയധികം കാര്യങ്ങളും അതുപോലെ ഫംഗ്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോനെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും അതോടൊപ്പം ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് ഇനി വീണ്ടും കണ്ടുമുട്ടാം. അതൊരു സൈനിങ് ഓഫ്.